നമസ്തേ വാർത്താ നേരത്തിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്ന് അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത് പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു വിശദാംശങ്ങളുമായി വിനീഷ് ചേരുന്നു വിനീഷ് ഇന്ന് അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത് പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് പരിശോധിച്ചവരുടെ എണ്ണം വളരെ കുറവായിരുന്നു എന്ന് തന്നെയല്ലേ എന്തൊക്കെയാണ് ഇന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് കൊറോണ ബാധിതരുടെ എണ്ണത്തിൽ കുറവില്ലാത്ത തരത്തിൽ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഇന്ന് മാത്രം അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത് പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു ഇന്ന് പരിശോധനകളുടെ എണ്ണത്തിൽ ചെറിയ തോതിലുള്ള ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിൽ കൊറോണ ബാധിതരുടെ എണ്ണം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം സംസ്ഥാനത്ത് ഇന്ന് കുറഞ്ഞത് എന്നാണ് നമുക്ക് ആരോഗ്യ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അതോടൊപ്പം തന്നെ ഏഴായിരത്തി പേർ ഇന്ന് രോഗമുക്തി നേടി എന്ന് സംബന്ധിച്ചുള്ള കണക്കുകളും പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനെതിരെ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുപ്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് സാമ്പിളുകളാണ് പരിശോധിച്ചത് ഇല്ലെങ്കിൽ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശോധനാ കണക്കുകൾ നോക്കുമ്പോൾ അത് അൻപതിനായിരത്തിനും മുകളിൽ ഈ പരിശോധന പോകുന്നതാണ് ഇന്നത്തെ കണക്ക് പ്രകാരം മുപ്പത്തെട്ടായിരത്തി പേരെ മാത്രമാണ് ഇന്ന് പരിശോധിച്ചത് ആ പരിശോധനാ ഫലം പുറത്തു വരുമ്പോഴാണ് അയ്യായിരത്തി പേർക്ക് ഇന്ന് കൊറോണ സ്ഥിരീകരിച്ചിരിക്കുന്നത് മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് പരിശോധനകളുടെ എണ്ണത്തിൽ ഇന്ന് കുറവ് സംഭവിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഇന്ന് പുതുതായി മൂന്ന് പുതിയ ഹോട്ട്സ്പോട്ടുകളും കൂടി ഹോട്ട്സ്പോട്ട് പ്രദേശങ്ങളെ കൂടി ഉൾപ്പെടുത്തി അഞ്ച് പ്രദേശങ്ങളെ ഒഴിവാക്കി എന്ന കണക്കുകളും പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ കൊറോണ രോഗം സ്ഥിരീകരിച്ച ജില്ല കോഴിക്കോടാണ് കോഴിക്കോട് ജില്ലയിൽ എണ്ണൂറ്റി അറുപത്തി ഒൻപത് പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു രണ്ടാമതായി മലപ്പുറം ജില്ലയാണ് എഴുന്നൂറ്റി നാൽപ്പത് പേർക്ക് തൃശൂർ ജില്ല അറുന്നൂറ്റി തൊണ്ണൂറ്റേഴ് തിരുവനന്തപുരം അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് ആലപ്പുഴ അറുന്നൂറ്റി പതിനെട്ട് എറണാകുളം നാനൂറ്റി എൺപത് കോട്ടയം മുന്നൂറ്റി എൺപത്തി കൊല്ലം മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കാസർഗോഡ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പാലക്കാട് ഇരുന്നൂറ്റി എൺപത്തി എട്ട് കണ്ണൂർ ഇരുന്നൂറ്റി എഴുപത്തി പത്തനംതിട്ട നൂറ്റി എൺപത്തി ആറ് ഇടുക്കി തൊണ്ണൂറ്റി നാല് വയനാട് മുപ്പത്തഞ്ച് എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്കുകൾ